എല്ലാവർക്കും മനീഷ് ഡയറീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ പോകുന്ന എൻ്റെ ഒരു ഡിന്നർ റെസിപ്പിയാണ്. ഒരു ഈസി പീസി ആയിട്ടുള്ള പാസ്തയാണ്. അപ്പോൾ കുറേ നേരമായിട്ട് ഞാനിങ്ങനെ സൈലന്റ് ആയിട്ട് ഒരു ഇൻട്രോ എടുക്കാൻ വേണ്ടി നോക്കി. പക്ഷേ അപ്പോഴൊക്കെ നമ്മുടെ ആദ്യക്കുട്ടൻ വന്നിട്ടുണ്ട്. ആദ്യ തിരുപ്പതിയിലൊക്കെ പോയി മുട്ടയടിച്ചിട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ആദ്യക്കുട്ടനെ? മുട്ടയടിച്ചു മുട്ട. ഇത് നമ്മൾക്ക് പെട്ടെന്ന് ഡിന്നർ തയ്യാറാക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് പിള്ളേർക്ക് ഇഷ്ടപ്പെടണം. ചൂടോടുകൂടി കഴിക്കുമ്പോഴാണ് കേട്ടോ ഈ പാസ്തയ്ക്ക് ടേസ്റ്റ്. പെട്ടെന്ന് തന്നെ ഈസി പീസി പാസ്ത എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അങ്ങനെ നമ്മുടെ ഈ പാസ്ത തയ്യാറാക്കാനായിട്ട് ആദ്യമേ തന്നെ ഞാൻ ഈ പാസ്ത ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ഒരു 10 to 15 minutes വരെ നമുക്ക് ഈ പാസ്ത വേവിക്കാനായിട്ട് സമയമെടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു സ്പൈറൽ ഷേപ്ഡ് ആയിട്ടുള്ള ഫ്യുസ്ലി എന്ന് പറഞ്ഞിട്ടുള്ള പാസ്തയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതൊന്ന് വേവിച്ചതിന് ശേഷം ഒരു ഡ്രെയിനറിനകത്ത് ഡ്രെയിൻ ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഓയിൽ ചേർക്കുമ്പോൾ അതിങ്ങനെ ഒട്ടിപ്പിടിക്കാതെ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതിങ്ങനെ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഈ ടിപ്പൊന്ന് യൂസ് ചെയ്ത് നോക്കിയാൽ മതി. ഒരുപാട് വെന്ത് പോകരുത്, അപ്പോൾ പാസ്ത ഇങ്ങനെ കുഴഞ്ഞിരിക്കും. അപ്പോൾ അത് കഴിക്കാനായിട്ടൊരു രസം കാണത്തില്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതിയാവും. ഇനി നമുക്ക് വെജിറ്റബിൾസ് ഇതിന് വേണ്ടിയിട്ടുള്ളത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ മസ്റ്റായിട്ട് നമുക്ക് ഇതിനകത്ത് ഗാർലിക് ചേർക്കണം. പിന്നെ നമ്മുടെ ഫ്രിഡ്ജിനകത്ത് എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതൊക്കെ ചേർക്കാം. അതായത് ക്യാരറ്റ്, ക്യാബേജ്, ഒനിയൻ, അതുപോലെ തന്നെ ടൊമാറ്റോ, പിന്നെ നിങ്ങളുടെ കയ്യിൽ സുക്കിനി ഉണ്ടെങ്കിൽ സുക്കിനി ചേർക്കാം, മഷ്റൂംസ്, പനീർ, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാം. ഇത് പിള്ളേർക്ക് കൊടുക്കുന്ന ആയതുകൊണ്ട് തന്നെ വളരെ കുഞ്ഞായിട്ടായിരിക്കുകയാണെങ്കിൽ അവരുടെ വയറ്റിലോട്ട് വെജിറ്റബിൾസും ചെല്ലും. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വെജിറ്റബിൾസ് എല്ലാം ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഇത്രയൊക്കെ വെജിറ്റബിൾസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന വെജിറ്റബിൾസ് എല്ലാം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പ്രിപ്പറേഷനിലോട്ട് പോകാം. അതിൻ്റെ സോസിനകത്ത് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോഴാണല്ലോ പാസ്തയ്ക്ക് ഒരു ഫ്ലേവർ കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ ബട്ടർ യൂസ് ചെയ്യാം. ബട്ടറിനകത്ത് കുറച്ച് ഓയിലും കൂടെ യൂസ് ചെയ്യുമ്പോൾ അത് കരിയാതിരിക്കും. എന്നിട്ട് അതിനകത്തോട്ട് നമുക്ക് ഗാർലിക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അതൊന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് 2-3 times ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുന്ന പോലെ വെജിറ്റബിൾസ് ഒന്ന് ഇത് ചെയ്തതിന് ശേഷം ഒരു 5 minutes ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഒരുപാട് വെജിറ്റബിൾസ് വെന്ത് പോകരുത്, എന്നാൽ നമുക്കൊന്ന് വേവുകയും വേണം. അങ്ങനെ ഒരു പാകത്തിന് ഒന്ന് കടിക്കാൻ കിട്ടുന്ന പോലെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം വെജിറ്റബിൾസ് എല്ലാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടാൻ പാടില്ല, അതിന് കുറച്ച് ഉപ്പ് ചേർക്കുക. വേണമെങ്കിൽ നമുക്ക് അവസാനം പിന്നെ ആഡ് ചെയ്യാവുന്നതാണ്. വെജിറ്റബിൾസ് ഒക്കെ ഏകദേശം ഒന്ന് വാടി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 1/2 teaspoon കുരുമുളക് പൊടി, പിന്നെ 1/2 teaspoon ചില്ലി ഫ്ലേക്സും, പിന്നെ നമ്മുടെ ഈ പിസയുടെ കൂടെയൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഓർഗാനോ ഇല്ലേ, അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് വേണമെങ്കിൽ ഒരു ഫ്ലേവറിനായിട്ട്, ഒരു പാസ്ത ഫ്ലേവറിനായിട്ട് നമുക്ക് ഇതിനകത്തോട്ട് പാസ്ത പിസ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ പാസ്തയ്ക്കും പിസയ്ക്കും ചേർക്കുന്ന ഒരേ ടൈപ്പ് സോസാണ് കേട്ടോ. നമ്മുടെ മാർക്കറ്റിൽ അതെല്ലാം എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആയിട്ടുള്ളതാണ്. അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതാണ് ഇതിൻ്റെ ഒരു സോസ് എന്ന് പറയുന്നത്. ഇനി അതിനകത്തോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ഇത്രയേ ഉള്ളൂ പാസ്ത ഉണ്ടാക്കാനുള്ള പരിപാടി എന്ന് പറയുന്നത്. ഇനി ഇതിനെ നമുക്ക് കുറച്ചുകൂടെ റിച്ച് ആക്കാൻ വേണ്ടിയിട്ട് പിള്ളേർക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ അവർക്ക് ന്യൂട്രിയൻസ് എല്ലാം ചെല്ലാൻ വേണ്ടിയിട്ട് ഇതിനകത്തോട്ട് കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. പാല് കോൺഫ്ലവറിനകത്ത് മിക്സ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതിനെ നമുക്ക് പല രീതിയിൽ മോഡിഫൈ ചെയ്യാം. ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പം ഞാനിവിടെ ഒരു 1/2 glass പാൽ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഭയങ്കരമായിട്ട് ഒരു സൂപ്പി ടെക്സ്ചർ അല്ല ഇതിനകത്ത് കൊടുക്കുന്ന, ഒരു ക്രീമി ടെക്സ്ചർ വരുന്ന പോലെ ഞാൻ കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് നമ്മൾ പാസ്ത വേവിച്ച വെള്ളമുണ്ടല്ലോ അതും കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അതിന് ശേഷം എൻ്റെ കയ്യിൽ കുറച്ച് ചീസ് ഇരിപ്പുണ്ടായിരുന്നു, അതും ഞാൻ 1 teaspoon ചീസും കൂടെ ആഡ് ചെയ്തു. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ടായിരുന്നു, അപ്പോൾ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മുടെ 1 teaspoon നമ്മുടെ ചീസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്യുന്ന ചീസ് യൂസ് ചെയ്യാം. ഏത് ചീസാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ക്രീം പിന്നെ കുറച്ചുകൂടെ ബട്ടറൊക്കെ ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഞാൻ ഇത്രയൊക്കെ ടേസ്റ്റ് ചെയ്തുള്ളൂ. ഇതൊക്കെ നമുക്ക് അതിൻ്റെ കൂടെ നമുക്ക് എന്താണോ നമ്മുടെ ഫ്ലേവർ ഇഷ്ടം അതനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ ഇത്രയും ചെയ്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഞാനിപ്പോൾ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ആഡ് ചെയ്യുകയോ കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്യാം. ഇതൊരു ബേസിക് ആയിട്ടുള്ള ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പാസ്ത ഉണ്ടാക്കാനായിട്ട് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് പുതിയ ഒരു എളുപ്പം റെസിപ്പി ആയിട്ട് പിള്ളേർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.